ഏ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ കോതമംഗലത്തെ മാർത്തോമ ചെറിയ പള്ളിയുടെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആഗോള സർവതല തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ കന്നി 20 പെരുന്നാളിന് തീർത്ഥാടകർ ഇന്നും നാളെയുമായി എത്തിച്ചേരും. പരിശുദ്ധ എൽദോമാർ ബെസേലിയോസ് ബാവയുടെ 337-ാമത് ഓർമ്മ പെരുന്നാളാണ് ഇവിടെ ആഘോഷിക്കുന്നത്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ലൈറ്റുകളും ഡെക്കറേഷനും എല്ലാമായിട്ട് അതിഗംഭീരമായിട്ടാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഒട്ടനവധി ജനങ്ങളാണ് ഈ പരിപാടി കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നത്. ചെറിയ പള്ളിയുടെ ഉൾവശത്തായി ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതിനുമായുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. പള്ളിക്കുള്ളിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരിയധികം ആൾക്കാർ ഇവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു. ഇനി നമുക്ക് പള്ളിയുടെ ബാക്കിയുള്ള അലങ്കാരങ്ങളും ആഘോഷ പരിപാടികളിലോട്ടും നീങ്ങാം. ഈ ചെറിയ പള്ളിയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ പള്ളിയിലെ എല്ലാ ലൈറ്റ് വർക്കുകളും തന്നെ കാണാൻ പറ്റുമായിരുന്നു. അത്ര ഉയരത്തിലും അത്ര മനോഹരവുമായാണ് അവ ഒരുക്കിയിരുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്കായി ഓഹരി എടുക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിരുന്നു. 1000 രൂപയാണ് ഒരു പെരുന്നാൾ ഓഹരി. നിങ്ങൾ കാണുന്നതുപോലെ പ്രധാന പെരുന്നാൾ ദിവസമല്ലായിരുന്നിട്ട് കൂടി ഒട്ടനവധി ജനങ്ങളാണ് പ്രാർത്ഥനകൾ അർപ്പിക്കാനായി എത്തിയിരുന്നത്. എല്ലാ പെരുന്നാളിൻ്റെയും പോലെ പ്രധാന അട്രാക്ഷനായ കളിപ്പാട്ടങ്ങളും ഭക്ഷണങ്ങളും ഐസ്ക്രീമും എല്ലാം ഇവിടെ ഒരുക്കിയിരുന്നു. എങ്കിൽ നമുക്കിനി വെല്ലുവിളിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നീങ്ങിയാലോ? ഇവിടെയും ഒത്തിരിയധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുള്ള സമയമാണ്. വരുമ്പോൾ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള സാധനങ്ങൾ സുരക്ഷിതമാകാൻ ശ്രദ്ധിക്കുക. ഈ വെല്ലുവിളിയിലെ ലൈറ്റിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടെ കുറേ നേരം നോക്കി നിന്നു ഇവിടുത്തെ ലൈറ്റിൻ്റെ വർക്ക്. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ വന്നിരുന്ന മിക്കവരും ഇതിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു കുറേ നേരം. ഇനി നമുക്ക് എല്ലാ പെരുന്നാളിൻ്റെയും കുറച്ച് സ്ഥിര കാഴ്ചകളിലോട്ട് നീങ്ങാം. വലിയ പള്ളിയുടെ സൈഡിലായി മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫൺ റൈഡുകൾ അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്കതിൻ്റെ കാഴ്ചകളിലോട്ട് നീങ്ങാം.
വെല്ലുവിളിയുടെ സൈഡിലായി ഒരുക്കിയിരിക്കുന്ന മലബാർ മേളയിൽ വീട്ടിലോട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ മിതമായ നിരക്കിൽ ലഭ്യമാവും. പള്ളിയിലോട്ടുള്ള റോഡുകളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ സ്കൂൾ ഗ്രൗണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. പെരുന്നാളിനോടനുബന്ധിച്ച് റോഡിലൊക്കെ വലിയ ആഘോഷമാണ് കേട്ടോ. ഒട്ടുമിക്ക കടകളും ചെറിയ ലൈറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി പോലീസ് പട്രോളിങ്ങും നമുക്കിവിടെ കാണാം. അടുത്ത ദിവസങ്ങളിൽ ക്രമാതീതമായ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും വാഹനങ്ങൾ തങ്കളം സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും അനുയോജ്യം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.